ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹെവി ലൈനപ്പ് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ തയ്യാറായിരിക്കുകയാണ്. ഒരു കൂട്ടം ഒമ്പൻ സൈനികളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കളത്തിലിറങ്ങാൻ പോകുന്നത്. കിബു വിക്കുന എന്ന സ്പാനിഷ് പരിശീലകന് കീഴിൽ ഒരു മികച്ച ഇലവൻ തന്നെ മഞ്ഞ ജേഴ്സി അണിയും എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെവരും. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ലൈനപ്പ് നമ്മളൊന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം നൂറുകണക്കിന് ലൈനപ്പ് വീഡിയോകൾ യൂട്യൂബിൽ ഒഴുകി നടക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും 11 കളിക്കാരെ ഒരു ഘട്ടത്തിനുള്ളിൽ കയറ്റി വെക്കാൻ വേണ്ടി മാത്രമായിട്ട് സോൺ 14 വീഡിയോ ചെയ്യില്ല എന്ന് സോൺ 14 ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഒരു ഫോർമേഷനുപരി വിക്കുന ബ്ലാസ്റ്റേഴ്സിൽ തൻ്റെ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിൽ നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെ ലയിച്ച് ചേരും എന്നൊക്കെയാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. ഏതായാലും ഒരു ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ വീഡിയോ മുഴുവൻ കാണുന്നത് നഷ്ടമായി തോന്നില്ല. വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ പാർട്ടി. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ സമയത്ത് നമ്മളൊരു ലൈൻ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഒരു ടീമിൽ മാക്സിമം 7 വിദേശ താരങ്ങൾ, അതിൽ ഒരാൾ നിർബന്ധമായും ഏഷ്യൻ കോൺഫെഡറേഷനിൽ നിന്നുള്ള ആൾ ആയിരിക്കണം. സ്റ്റാർട്ടിംഗ് 11 പരമാവധി 5 വിദേശികൾ, ഇതൊക്കെ ISL നിയമങ്ങളാണ്. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കുറച്ച് പ്രെഡിക്ഷൻസ് കുറച്ചെണ്ണം ശരിയായിട്ടുണ്ട്, കുറച്ചെണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ അനലൈസ് ചെയ്താൽ കിബുവിന്റെ പ്ലാനിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ബോൾ റൊട്ടേറ്റിംഗ് DMF കൊണ്ടുവരുമോ, അത് ലോ പ്രൊഫൈൽ ആയാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ പൊസിഷനിലും പൈസ ഇറക്കാൻ കഴിയില്ലല്ലോ, സ്ട്രൈക്കർക്ക് വേണ്ടി ഏതായാലും പൈസ ഇറക്കണം. അതുകൊണ്ടാണ് ഡിഫൻസ് മിഡ്ഫീൽഡ് കുറച്ച് താഴ്ത്തി പിടിച്ചത്. പക്ഷെ എല്ലാ പൊസിഷനിലും ഹൈ പ്രൊഫൈൽ താരങ്ങളെ കൊണ്ടുവന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ലിസൻഡേ ഗോമസ് എന്ന ഹൈ പ്രൊഫൈൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ നിന്നല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് വീഡിയോ നമുക്ക് തുടങ്ങാൻ സാധിക്കില്ല. പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന സ്പാനിഷ് മാനേജർമാർക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ്. ലിസൻഡേ ഗോമസിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്ലെയർ അനാലിസിസ് വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല പൊസിഷണൽ സ്കിൽസ് ഉള്ള, പാസിംഗ് ഉള്ള, ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ ശേഷിയുള്ള താരമാണ്. ബഗാനിൽ കിബുവിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്ന ഫ്രാങ്ക് ഗോൺസാൽസിനേക്കാൾ മികച്ച കളിക്കാരൻ അഹമ്മദ് ജാഹുവിന് ഒപ്പം നിർത്താൻ സാധിക്കുന്ന കളിമികവ്, അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, ബഗാനിലേക്കാൾ വലിയ, കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചതിനേക്കാൾ മികച്ച, പ്രതാപകാലത്തെ ഗോവയെ ഓർമ്മപ്പെടുത്തുന്ന അതിഭീകരമായ ഒരു പൊസഷൻ സിസ്റ്റമാണ് കിബു മനസ്സിൽ കാണുന്നത്. ഡിഫൻസിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല. 2 അടാർ സെന്റർ ബാക്കിലെ തന്നെ കൊണ്ടുവന്നു കോസ്റ്റയും കോനയും. സ്ട്രൈക്കിംഗ് ISL ഏറ്റവും മാർക്കറ്റ് വാല്യുള്ള താരം ഗ്യാരി ഹൂപ്പർ. ഇവർ 4 പേര് ഇറങ്ങുകയാണെങ്കിൽ ഒരു വിദേശ താരം കൂടിയാവാം. ഫക്കുന്തോ പെരേര, സെർജിയോ സുഡോഞ്ച, ജോദം മഴയെ, ഇതിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ചിലർക്കെങ്കിലും ഈ വർഷം ISL വന്ന സ്ക്വാഡ് റൂൾസിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അറിയില്ല. പരമാവധി 35 പേരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താം. മാച്ച് ഡേ സ്ക്വാഡിൽ 2 ഡെവലപ്മെന്റൽ പ്ലേയേഴ്സ് വേണം. അതായത് January 1, 2000 ശേഷം ജനിച്ച 2 താരങ്ങൾ മാച്ച് ഡേയിലെ 18 സ്ക്വാഡിൽ പെട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് യുവതാരങ്ങൾ അടങ്ങിയ 33 സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 8 പേർ ഈ ഗണത്തിൽപ്പെടും. ഗോൾ കീപ്പേഴ്സായ പ്രഭൂഷൺ ഗിൽ, മുഹിത് ഷാബിർ, മിഡ്ഫീൽഡേഴ്സായ ജീക്സൻ സിംഗ്, ആയുഷ് അധികാരി, ഗോട്ടിമായി മുക്താസന, രാഹുൽ KP, നോങ്ഡാമ നൗറേം എന്നിവരാണ് ആ 8 പേർ. ബ്ലാസ്റ്റേഴ്സിനെ പോലെ യുവതാരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകൾക്ക് ഇത് ഗുണമേ ചെയ്യൂ. വിക്കുന എങ്ങനെ ടീമിനെ ഇറക്കുന്ന എക്സാക്ട്ലി എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ TVയിൽ കാണുന്നതിലുപരി അദ്ദേഹം കളിക്കാരെ ട്രെയിനിങ് സെഷനുകൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യ കളികളിൽ എതിർ ടീമിന്റെ ടാക്ടിക്സിന് കുറച്ചുമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻസ് നന്നായി ഉപയോഗിച്ച് മികച്ച 11 കണ്ടെത്തി പിന്നീടുള്ള കളികളിൽ വിന്യസിക്കും. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു പ്ലെയറെ മാറ്റി മറ്റൊരു പ്ലെയറെ ഫിക്സ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും എക്സാക്ട്ലി ഒരുപോലെ അല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആവണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് പല കൊത്തുപണികളൊക്കെ വേണ്ടി വരും. അത് ആ പ്ലെയറിലാവാനും അല്ലെങ്കിൽ ഈ പ്ലെയറിലാവാം. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു സാറ്റിസ്ഫൈഡ് സിസ്റ്റം നിർമ്മിച്ചെടുക്കാൻ കോച്ചിന് സമയം വേണം. ഒരു സിസ്റ്റം സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയുന്നത് ആ സിസ്റ്റം ഗോളുകൾ അടിച്ചു കൂട്ടുമ്പോഴല്ല, ആ സിസ്റ്റം കോച്ചിന്റെ ഫിലോസഫിയുടെ പ്രതിബിംബമാകുമ്പോഴാണ്. അപ്പോൾ ചോദ്യം, എന്താണ് വിക്കുനയുടെ ഫിലോസഫി? നമ്മൾ വിക്കുനയുടെ ടാക്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ് 3 പാർട്ടായിട്ട് വീഡിയോകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഉടനെ തന്നെ അത് പോയി കാണാം. എതിരാളികളെ ഔട്ട് സ്കോർ ചെയ്യുക അഥവാ എതിരാളികൾക്കാൾ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ടാർഗറ്റ്. ബോൾ കയ്യിൽ വെക്കുന്നതിലൂടെയും കണ്ടിന്യൂസ് ആയി ചലിപ്പിക്കുന്നതിലൂടെയും എതിരാളികളുടെ പൊസിഷൻ തെറ്റിക്കുക. ആ ഗ്യാപ്പിലൂടെ അറ്റാക്കുകൾ സംഘടിപ്പിക്കുക. ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി അഥവാ ഒരു നിശ്ചിത ഏരിയയിൽ എണ്ണത്തിൽ ആധിപത്യം സ്ഥാപിക്കുക തുടങ്ങിയവയൊക്കെയാണ് കളിക്കളത്തിൽ ടീമിന്റെ ദൗത്യങ്ങളായി വിക്കുന വിലയിരുത്തുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ പുറകിൽ നിന്ന് തന്നെ കളി ആരംഭിക്കും. ഫോർമേഷനുകൾക്ക് കേവല പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അതായത് സ്ക്രീനിൽ കാണുന്ന ഫോർമേഷനിലുപരി ആ പ്ലെയറെ ഉപയോഗിച്ച് എങ്ങനെ സ്പേസ് കണ്ടെത്താം എന്നതാണ് പ്രധാനം. വിക്കുനയായാലും സെർജിയോ ലോബേറയായാലും, മുൻ ബാംഗ്ലൂർ കോച്ച്, ഇപ്പോഴത്തെ ബാഴ്സലോണ അസിസ്റ്റന്റ് കോച്ച് ആൽബർട്ട് ട്രോക്കി ആയാലും ബാഴ്സലോണക്ക് സമാനമായ സിസ്റ്റമാണ് നിർമ്മിച്ചെടുക്കാറുള്ളത്. ഇവർ മാത്രമല്ല, ടിക്കി ടാക്ക വിപ്ലവത്തിന് ശേഷം ലോകമെമ്പാടും 100+ ക്ലബുകൾ ബാഴ്സലോണയുടെ ഓൾഡ് സ്കൂൾ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. സോ അതൊക്കെ ബേസ് ആക്കി വെച്ച് നമുക്ക് ബ്ലാസ്റ്റേഴ്സിലെ ഓരോ പ്ലേയേഴ്സിനെയും അതിലേക്ക് ആഡ് ചെയ്യാം.
ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഫോർമേഷൻ ആണ് 4-2-3-1. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നേരത്തെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കോസ്റ്റ ലെഫ്റ്റ് ഫുട്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആണ് പരിഗണിക്കുക. അപ്പോൾ കോനെ റൈറ്റ് സെന്റർ ബാക്ക് ആകും. സെന്റർ ബാക്കുകൾക്ക് പുറകിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കണം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഡൗൺ ചെയ്യുമ്പോൾ എതിർ ഹാഫിൽ കയറി പാസ് ചെയ്യാൻ സാധിക്കണം, എങ്കിലേ ടീമിൽ ഇടമുള്ളൂ. യൂറോപ്പ ലീഗ് വരെ കളിച്ചിട്ടുള്ള ഇവർക്ക് ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ശരിക്കും മണ്ടത്തരമാണ്. കഴിഞ്ഞ വർഷത്തെ കളി ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ബിലാൽ ഖാനെ ഞാൻ ടീമിലിടില്ല. ബാക്കിയുള്ളത് പ്രഭൂഷൻ കില്ലും ആൽബിനോ ഗോമസും. ഇവരിൽ ആരെ കളിപ്പിച്ചാലും ഗോൾ കീപ്പിംഗ് വീക്കാണെന്ന് പറയും, പക്ഷെ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തേ പറ്റൂ. ഗോൾ കീപ്പർ റിഫ്ലക്സിൽ നല്ലത് ഗില്ലും പാസിംഗിൽ നല്ലത് ആൽബിനോ ഗോമസും ആണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആൽബിനോ ഗോമസ് ആദ്യ ഇലവനിലേക്ക് കയറും. ലെഫ്റ്റ് ബാക്കായി ജെസലും റൈറ്റ് ബാക്കായി നിഷുവും എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഒരു ഫോർമേഷനിലും കാണില്ല. എൽകോഷട്ടോറിക്കയിൽ ജെസലും ആൽബർട്ടോക്കയിൽ നിഷുവും പൊസിഷൻ ഫുട്ബോളിനെ തങ്ങൾ യോജിച്ചവരാണ് എന്ന് തെളിയിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലേയേഴ്സ് ഓൾറെഡി വിക്കിനുടെ സിസ്റ്റമായി ലയിച്ചു ചേർന്നു, അഥവാ ഇവർക്ക് കളി പറഞ്ഞു കൊടുക്കാനുള്ള സമയം വിക്കുനക്ക് ലാഭം. ഇവർ ഈ സിസ്റ്റത്തിന് നേച്ചർ വിളിച്ചു പറയുന്നില്ല. ഈ ഇലവൻ എത്രത്തോളം അഗ്രസീവ് ആണ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 4 താരങ്ങൾ കൂടി ഈ ടീമിൽ ലയിച്ചു ചേരുമ്പോഴാണ്, അവരുടെ നേച്ചറിനനുസരിച്ചാണ്. അവരെ ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പ്ലേയേഴ്സിന്റെ കുറച്ച് മൂവ്മെന്റ്സ് നോക്കാം. ബിൽഡപ്പ് സമയത്ത് സെൻട്രൽ ബാക്കുകൾ പുറകോട്ട് ഇറങ്ങി വരും, മറ്റു താരങ്ങളും പൊസിഷൻ ചെയ്യുന്നു. സെൻട്രൽ ബാക്കിൽ നിന്ന് ബോൾ സ്വീകരിക്കാനായി ലെഫ്റ്റ് വിങ്ങർ ഇൻസൈഡ് ചാനലിൽ കയറി റോംബോൾ ഷേപ്പ് ഉണ്ടാക്കുന്നതായി കാണാം. എപ്പോഴും ഒരു ലോങ് ബോൾ ഓപ്ഷൻ വെക്കുന്നത് നല്ലതാണ്. എതിർ ടീമിന്റെ റൈറ്റ് വിങ്ങറെ കൊണ്ട് മാത്രം ഈ പാസിംഗ് ഓപ്ഷൻസ് തടയാനാവില്ല. മറ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കവർ ചെയ്താലും ഗോൾ കീപ്പറുടെ പാസിംഗും സെൻട്രൽ ബാക്കിന്റെ കളിമികവും ഉപയോഗിച്ച് ഓപ്പോസിറ്റ് ഫ്ലാങ്കിലൂടെ അറ്റാക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഇതൊരു ഉദാഹരണമായി കാണിച്ചതാണ്. ഇവിടെ എല്ലാ പ്ലേയേഴ്സിന്റെയും പൊസിഷനിങ്ങും ഓഫ് ദി ബോൾ മൂവ്മെന്റുമാണ് വളരെ പ്രധാനം. കളിക്കളത്തിലെ എല്ലാ താരങ്ങളും കോച്ചിന്റെ പാഠങ്ങൾ പഠിച്ചിരിക്കണം. ഗോമസിനൊപ്പം ഡബിൾ പിവറ്റായി ജീക്സണെ ഉപയോഗിക്കാം. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉപയോഗിക്കുമ്പോൾ ഡിഫൻസ് കൂടുതൽ ശക്തമാവുന്നു. ഒരു പക്ക ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജീക്സന്റെ പ്രസൻസ് വിസന്റെ ഗോമസിന് കുറച്ചുകൂടി മുന്നോട്ട് കയറി കളിക്കാനുള്ള അവസരം നൽകുന്നു. എന്നാൽ സിസ്റ്റം സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ മാത്രമാണ് ജീക്സന്റെ ആവശ്യം. അതിനുശേഷം പുട്ടിയോ രോഹിത് കുമാറോ പ്രകടനത്തിനനുസരിച്ച് ആദ്യ ഇലവനിൽ കയറാം. നമ്മൾ ആദ്യത്തെ ലൈനം വീഡിയോയിൽ കണക്ക് കൂട്ടിയ വിദേശ താരങ്ങൾ ഇങ്ങനെയുള്ളവരുന്നു. ഒരു DMF മിഡ്ഫീൽഡിൽ ഒന്നിലധികം പൊസിഷൻ കളിക്കാൻ സാധിക്കുന്ന താരം, ഒരു പ്ലേമേക്കർ, ഒരു വിങ്ങറായി കൂടി കളിക്കാൻ ശേഷിയുള്ള ഒരു യൂട്ടിലിറ്റി പ്ലെയർ. ഒരു വിദേശ പ്ലേമേക്കർ എത്തും എന്നതുകൊണ്ട് തന്നെ സഹൽ ഉള്ള ഇലവൻ, സഹൽ ഇല്ലാത്ത ഇലവൻ എന്ന് പറഞ്ഞാണ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കിബു ഒരു വ്യത്യാസം വരുത്തി, പ്ലേമേക്കർ പ്ലസ് വിങ്ങറായിട്ടുള്ള ഫക്കുന്തോ പെരേരയെ കൊണ്ടുവന്നു. അതായത് പ്ലേമേക്കർ മിഡിലല്ല, അറ്റാക്കിലാണുള്ളത്. അപ്പോൾ മിഡിൽ പ്ലേമേക്കർ സ്കോപ്പ് ഉണ്ട്. ഇത് സഹലിന്റെ സാധ്യത ഇരട്ടിപ്പിക്കുകയാണ്. കിബു ഓൾറെഡി സഹലിനെ ഇന്ത്യയിലെ ബെസ്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിന്റെ നേച്ചർ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ സഹലിനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താതിരിക്കാനാവില്ല. പെരേര ഇരു വിങ്ങിലും ഒരുപോലെ കളിക്കും. തൽക്കാലം റൈറ്റ് വിങ്ങിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. ഹ്യൂഗോ ബോമസും ബ്രണ്ടൻ ഫെർണാണ്ടസും രണ്ടുപേരും അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണ്. രണ്ടുപേരും ഗോവയുടെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നു. പ്ലേമേക്കർ വിങ്ങിൽ കളിക്കുന്നതും കട്ട് ചെയ്ത് ഉള്ളിലോട്ട് വരുന്നതും ലോക ഫുട്ബോളിൽ പതിവാണ്. ലെഫ്റ്റ് വിങ്ങിൽ നൗറം വേണോ രാഹുൽ വേണോ എന്നതാണ് അടുത്ത ചോദ്യം. നൗറും കിബുവിന്റെ ഫേവറേറ്റ് ആണ്, ക്രിയേറ്റീവ് ആണ്. മിഡ്ഫീൽഡിന്റെ പവർ കൂട്ടാൻ ഇദ്ദേഹം, അറ്റാക്കിന്റെ പവർ കൂട്ടാൻ രാഹുൽ കെപിയും. രണ്ടിലും ആവറേജ് ആയിട്ടുള്ള സൈത്യ സെനും ഓപ്ഷൻ ആയിട്ടുണ്ട്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറും 2 പ്ലേമേക്കറും മിഡിൽ വരുമ്പോൾ അറ്റാക്കിൽ ഹൂപ്പർ ഐസൊലേറ്റ് ചെയ്യപ്പെടും. ഇതിനൊരിക്കലും ഇടവരാൻ പാടില്ല. അതുകൊണ്ട് അറ്റാക്കിൽ ഹൂപ്പറിന് കൂട്ടായി രാഹുൽ എത്തും. എന്നാൽ നൗറയും കിബുവിന്റെ സിസ്റ്റവുമായി ലയിച്ചു ചേർന്ന ആളാണ്. രാഹുലിന് അതിനെത്ര കാലം വേണ്ടിവരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിഫൻസ് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സേഫ് ഇലവൻ ആണ്. ഈ ഇലവൻ വെച്ച് സെറ്റ് പീസ് എടുക്കുകയാണെങ്കിൽ ബോക്സിനുള്ളിൽ കോസ്റ്റ, കോനെ, ഹൂപ്പർ, ഗോമസ്, ജീക്സൺ എന്നിവരെ നമുക്ക് ഹെഡറിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കോർണർ എടുക്കാനായി പെരേര തന്നെയായിരിക്കും. കോർണറിൽ മറ്റൊരാൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ജെസലിന് നിൽക്കാവുന്നതാണ്. ഇരുവരും ലെഫ്റ്റ് ഫുട്ടറാണ്. റൈറ്റ് ഫുട്ടഡ് വേണമെന്നുണ്ടെങ്കിൽ സഹലിന് നിൽക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ബോക്സിന് വെളിയിൽ ജെസലിന് സ്ഥാനം പിടിക്കാം. ടീമിലെ ഏറ്റവും വർക്ക് റേറ്റ് ഉള്ള 2 താരങ്ങളാണ് നിഷുവും രാഹുലും. ഇരുവരും ഡിഫൻസീവ് ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എതിർ ടീമിന് കൗണ്ടർ അറ്റാക്ക് നടത്തുക അത്ര എളുപ്പമായിരിക്കില്ല. ഇനി ജീക്സന് പകരം രോഹിത് കുമാർ ആണെങ്കിലും ഈ കേസിൽ മാറ്റൂല, രോഹിത് ഹെഡ് ചെയ്യാൻ പോകും. കുട്ടിയാണെങ്കിൽ രാഹുൽ ഹെഡ് ചെയ്യാൻ പോകും. ടാക്ടിക്കൽ സെറ്റ് പീസുകളാണെങ്കിൽ ഈ നിയമങ്ങളൊന്നും ബാധകമാവില്ല, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊസിഷനിങ് ആണ്. ജീക്സന് പകരം മറ്റൊരാൾ ഉപയോഗിക്കാനുള്ള സമയമായോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാകും. വിസന്റെ ഗോമസ് സെൻട്രൽ മിഡ്ഫീൽഡറായി കളിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന അറ്റാക്കിംഗ് ത്രെട്ടിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അയാൾ ഉള്ളിൽ കയറും. ഒപ്പം കളിക്കിടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഫോർമേഷൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണ്. അത് കൂടുതൽ ഫലം നൽകും. എസ്പെഷ്യലി 4-1-4-1 എന്നുള്ള ഫോർമേഷനിലേക്കുള്ള ഷിഫ്റ്റ്. ഡബിൾ പിവറ്റിലെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ മുൻപോട്ട് കയറി ഫോർ മെൻ മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഈ ഫോർമേഷനിലാണ് സഹൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആവുന്നത്. ഡേവിഡ് ജെയിംസ് ഉപയോഗിച്ചതും ഈ ഫോർമേഷൻ തന്നെ. ജീക്സന് ഒരിക്കലും ഇതുപോലെ മുമ്പോട്ട് കയറി കളിക്കാൻ സാധിക്കില്ല. ആ പൊസിഷൻ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന താരമാണ്
സെർജിയോ സുഡോഞ്ച. അദ്ദേഹം ആ പൊസിഷനിലേക്ക് വന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡ് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം ലൈനപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇഞ്ചുറി, ടീം സ്പിരിറ്റ് പോലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡിഫൻസിലെ ബക്കാരിക്കോനെ കഴിഞ്ഞ വർഷം ഇഞ്ചുറി മൂലം റിലീസ് ചെയ്യപ്പെട്ട പ്ലെയറാണ്. ഇനി എന്തായാലും ഹക്കുവിനെ പോലൊരു താരം കയ്യിലുണ്ടായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. അബ്ദുൾ ഹക്കു ഒരു റൈറ്റ് സെന്റർ ബാക്കാണ്. കോനെ പുറത്തു പോയാൽ ഹക്കു ആ പൊസിഷൻ കൈയടക്കും. ഇനി കോസ്റ്റയാണ് പുറത്തു പോകുന്നതെങ്കിൽ കോനെ ലെഫ്റ്റ് സെന്റർ ബാക്കായി കളിക്കും, ഹക്കു റൈറ്റ് തന്നെ കളിക്കും. ഇവരിൽ ആരെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ സിഡോഞ്ചിക്ക് ഉള്ളിലോട്ട് കയറാം. വിദേശ സെന്റർ ബാക്കിന് പകരം ഹക്കു വരുമ്പോൾ ഡിഫൻസിലും സെറ്റ് പീസിലെ ഏരിയൽ ത്രെട്ടിനും കുറവുണ്ടാകുമ്പോൾ സിഡോ ഉള്ളിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് പവറും പരീക്ഷിക്കാൻ സാധിക്കുന്ന ടാക്ടിക്കൽ സെറ്റ് പീസുകളുടെ എണ്ണവും കൂടുന്നു. ഇതൊക്കെ സ്ക്വാഡ് എത്രത്തോളം ഡെപ്ത് ഉള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. കോനയ്ക്ക് ഒരു പെർഫെക്റ്റ് സബ്ബാണ് ഹക്കു. രണ്ടുപേരും ഏകദേശം ഒരേ കളിശൈലിയുള്ളവരാണ്. എന്നാൽ കോസ്റ്റ് വ്യത്യസ്തനാണ്, കൂടുതൽ അഗ്രസീവാണ്, കൂടുതൽ പേസ് ഉള്ളവനാണ്. അതുകൊണ്ട് കോനയെ മാറ്റി ഹക്കുവിനെ കൊണ്ടുവരുമ്പോൾ കൊത്തുപണികൾ വേണ്ട. ഇതുപോലെ മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ടീമിൽ. വിസന്റെ ഗോമസ്, ജീക്സൺ ഒരേ കളിശൈലിയാണ്. സഹൽ, ഗീവ്സൺ സിംഗ് മാച്ചിങ് ആണ്. അതുപോലെ സെർജിയോ സുഡോഞ്ച, രോഹിത് കുമാർ, ആയുഷ് അധികാരി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയുഷ് അധികാരി ഒരു അഞ്ചു ധാപ്പ മോഡൽ കളിക്കാരനാണ്. ഗ്യാരി ഹൂപ്പർ, ജോധം മഴി മാച്ചിങ് ആണ്. ഹൂപ്പറിനെ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയമാണ് മഴിയുടെ സമയം. ആ സമയം സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി ക്വാളിറ്റി തെളിയിക്കണം. പെരേര, അർജുൻ ജയരാജ്, ഋത്വിക് ദാസ്, പ്രശാന്ത്, ഇങ്ങനെ കുറേ മാച്ചിങ്ങൾ ഉണ്ട് ടീമിൽ. ഇവരൊക്കെ ടാലന്റ് പ്രകാരം ഈക്വൽ ആണെന്നല്ല, കളിശൈലി സിമിലർ ആണെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യം സേഫ് ഇലവനിൽ തുടങ്ങി അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ഇലവനിലേക്ക് എത്തി. ഇപ്പോൾ പറഞ്ഞ് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഇലവൻ കിട്ടും. ആദ്യത്തേത് ജീക്സൺ ഉൾപ്പെടുന്ന ഡിഫൻസീവ് ഇലവൻ. രണ്ടാമത്തേത് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറുള്ള നൗറീമിന് സാധ്യതയുള്ള ബാലൻസ്ഡ് ഇലവൻ. മൂന്നാമത്തേത് സിഡോ ഉൾപ്പെടുന്ന ഒഫൻസീവ് ഇലവൻ. ഇവയ്ക്ക് യഥാക്രമം 20%, 40%, 20% സാധ്യതയും ഞാൻ കൽപ്പിക്കുകയാണ്. സഹൽ ഇല്ലാത്ത പെരേര മിഡിൽ വരുന്ന 4-2-3-1 ഫോർമേഷന് ഞാൻ 15% സാധ്യത നൽകുകയാണ്. സഹലും പെരേരയും ഒരുമിച്ച് മിഡ്ഫീൽഡിൽ വന്നാൽ അത് ഡിഫൻസിനെ വീക്കാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 5% മാത്രമാണ് 4-1-2-3 എന്ന ഫോർമേഷന് ഞാൻ സാധ്യത നൽകുന്നത്. ലീഗിൽ 20 ഉണ്ട് എന്നതും 5 പോസിബിൾ ആണ് എന്നുള്ളതും എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂട്ടുകയാണ്. ഈ ലെവലിൽ വരാത്തവർക്ക് കളി ലഭിക്കാൻ ഒന്നുകിൽ അവർ അവസരങ്ങൾ മുതലെടുത്ത് ഈ സിസ്റ്റത്തിൽ ഫിറ്റാണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥ കോച്ചിനുണ്ടാകണം. ഫുൾ ബാക്കുകൾക്ക് അതേ ക്വാളിറ്റിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല. ഫുൾ ബാക്കുകളെ ഇഞ്ചുറി വരക്കുകയും മൂന്ന് സെന്റർ ബാക്കുകളും നല്ല ഫോമിലേക്ക് ഉയരുകയും ചെയ്യുകയാണെങ്കിൽ ഒരു 3-4-3 സിസ്റ്റം കോച്ച് പരീക്ഷിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന മാനേജർമാർ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. എങ്കിലും പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ കോച്ച് അട്ടയും കഴിഞ്ഞ വർഷം ഡീഷയുടെ കോച്ച് ജോസഫ് ഡോംബാവ് ഒക്കെ 3-4-3 സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് വിങ് ബാക്കായി പ്രശാന്തിന് അവസരം ലഭിക്കും. നമുക്ക് ഒരുപറ്റം യുവനിരയാണുള്ളത്, അവരെ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. കിബു എന്താണ് ചെയ്യുക, എന്തൊക്കെ നിരീക്ഷണങ്ങളാണ്, പരീക്ഷണങ്ങളാണ് നടത്തുക എന്നൊക്കെ ഓരോരോ മാച്ച് ഡേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ ചെറുതല്ല, സാധ്യതകളും ചെറുതല്ല. നിങ്ങളുടെ ഇലവൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ വിഷ്ണു, ദിസ് ഈസ് 114 സൈനിങ് ഓഫ്.